ബാലുശ്ശേരിയിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ പ്രതിയായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെയും പാർട്ടി അനുഭാവിയേയും സംരക്ഷിച്ച് പോലീസ് സി പി എമ്മുകാർ പ്രതികളാകുന്ന കേസിൽ പാർട്ടി പറയും അതനുസരിക്കലാണ് പോലീസിന്റെ പണി അല്ലാതെ പ്രതികളെ പിടിക്കാനോ ജയിലിൽ പൂട്ടാനോ പോലീസിന് പറ്റില്ല ഇവിടിപ്പോൾ തല്ലുകൊണ്ടവനും കൊടുത്തവനും ഒക്കെ ഡിവൈഎഫ്ഐ കാരാണ് അതുകൊണ്ട് സംഭവം പാർട്ടി കോടതി നോക്കിക്കോളും ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ജിഷ്ണുവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ നിജാഫ് ഹാരിസിനും സി പി എം അനുഭാവി ഷാലിദിനും പങ്കില്ലെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയതോടെയാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തായത് കേസിൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തതു മുതൽ ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പോലീസിന് സി പി എമ്മിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു കൊടിതോരണങ്ങൾ നശിപ്പിച്ചതായി സമ്മതിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ലീഗ് പ്രവർത്തകരായ പ്രതികൾ ജിഷ്ണുവിനെ ക്രൂരമായി ആക്രമിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എസ് ഡി പി ഐ മുസ്ലിം ലീഗ് പ്രവർത്തകരായ ഒന്നു മുതൽ പത്ത് വരെയുള്ള പ്രതികളടക്കം കണ്ടാലറിയാവുന്ന ഇരുപതോളം പേർ ചേർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് ഭാഷ്യം കേസിലെ പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളായ നജാഫ് ഹാരിസും ഷാലിദും ഒഴികെയുള്ള പ്രതികളാണ് യുവാവിനെ ആക്രമിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒന്ന് രണ്ട് മൂന്ന് പ്രതികൾ ജിഷ്ണുവിന്റെ ബൈക്ക് തടഞ്ഞു വെച്ച് ജിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടുപോയി നാല് അഞ്ച് ആറ് ഏഴ് പ്രതികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊടികളും ഫ്ലക്സുകളും കീറിയെന്ന് ജിഷ്ണു സമ്മതിക്കാൻ കൂട്ടാക്കാത്തതിനാൽ തൊട്ടടുത്ത വയലിലേക്ക് വലിച്ചുകൊണ്ടുപോയി തല വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും റിപ്പോർട്ടിലുണ്ട് മറ്റു പ്രതികളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഏതെല്ലാമെന്ന് കൃത്യമായി പറയുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെന്ന് പോലും പോലീസിന്റെ റിപ്പോർട്ടിലില്ല അക്രമത്തിന് ശേഷം നജാഫ് ഹാരിസ് ഉൾപ്പെടെയുള്ള പ്രതികളാണ് ജിഷ്ണുവിനെ പോലീസിന് കൈമാറിയത് നജാഫ് ഹാരിസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജിഷ്ണുവിനെതിരെ പോലീസ് ആയുധ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ പ്രതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് പോലീസിന്റെ റിപ്പോർട്ട് ജിഷ്ണുവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതിൽ എസ് ഡി പി ഐ പ്രവർത്തകർക്കൊപ്പം ഡി പ്രവർത്തകനുമുണ്ടായിരുന്നു എന്നാൽ സി പി എം എസ് ഡി പി ഐക്കെതിരെ വാതുറന്നിട്ടില്ല വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്ത ആവേശമൊന്നും എസ് ഡി പി ഐ ഓഫീസുകൾ അടിച്ചു തകർക്കാൻ സിപിഎമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഒന്നും കാണിച്ചിട്ടുമില്ല ഫ്ളെക്സ് കീറിയെന്നാരോപിച്ച് വ്യാഴാഴ്ച അർദ്ധരാത്രി ഒരു മണിയോടെയാണ് അൻപതോളം പേരടങ്ങിയ അക്രമി സംഘം ജിഷ്ണുരാജിനെ ക്രൂരമായി മർദ്ദിച്ചത് പ്രദേശത്തു മുൻപ് നടന്ന സമാന സ്വഭാവമുള്ള സംഭവങ്ങൾക്ക് പിന്നിലും താനാണെന്ന് ജിഷ്ണുരാജ് കുറ്റസമ്മതം നടത്തുന്ന വീഡിയോയും അക്രമികൾ പ്രചരിപ്പിച്ചിരുന്നു ജിഷ്ണുരാജിനെ വെള്ളത്തിൽ മൂക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു റോഡിൽ വെച്ച് മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് സമീപത്തെ തോട്ടിലേക്ക് കൊണ്ടുപോയത് ചില സി പി എം നേതാക്കളുടെ പ്രേരണയാലാണ് താൻ ഇതൊക്കെ ചെയ്തതെന്നും അവരുടെ പേര് പറയാൻ തയ്യാറാണെന്നും ചെളിയിൽ മുക്കുന്നതിനിടെ ജിഷ്ണു സമ്മതിക്കുന്നതായി വീഡിയോയിലുണ്ട് ഇതിനുശേഷമാണ് തിരികെ റോഡിലെത്തിച്ച് കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ പകർത്തിയത് ക്രൂരമായ അതിക്രമമാണ് ജിഷ്ണു നേരിട്ടത് ഈ കൂട്ടത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനും സി ന്യൂസ് എം കർമ്മ ന്യൂസ്